അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് കിതാബ് നൂറുൽ അബ്സാർ സബഖ് 14. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വആലിഹി വസ്ഹാബിഹി അഹ്ലി സ്ദിഖ് വൽ വഫ. അല്ലാഹുമ്മ കുല്ലനാ മുഈനൻ വമുസ്ഇഫ വബവ്വിഇനാ മിനൽ ജന്നത്തി ഗുറഫ. അമ്മാ ബഅദ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബ മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർശനം സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓതിയ ഫാത്തിഹാനെ അള്ളാഹു മുസന്നിഫിലേക്ക്, മേൽ പറയപ്പെട്ടവരിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, വുളൂഇൻ്റെ സുന്നത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 12 സുന്നത്ത് പഠിച്ചു, ഇന്ന് ഒരു 10 സുന്നത്തും കൂടി പഠിക്കാം. അപ്പോൾ ഇന്നത്തെ സബക്ക് പൂർത്തിയാവുമ്പോൾ 22 സുന്നത്ത് നമ്മൾ പഠിച്ചു. അതൊക്കെ ജീവിതത്തിൽ പകർത്ത് അള്ളാഹു തോഫീക് നൽകട്ടെ. ഇന്ന് ഓതാനുള്ള ഭാഗം എന്ന ഭാഗമാണ്. അപ്പൊ വുളൂഇൻ്റെ 13-ാമത്തെ സുന്നത്താണ് എന്ത്? വൈസല്ലിസ മൂന്ന് തവണ നിർവഹിക്കുക. അപ്പൊ ഒന്നുണ്ടാക്കുമ്പോൾ മൂന്ന് തവണ കഴുകുക, മൂന്ന് തവണ തടവുക, മൂന്ന് തവണ ഒരച്ച് കഴുകുക. ദൽക്ക് പറഞ്ഞില്ലേ, അതുപോലെ തഹ്ലീൽ തിക്കകറ്റൽ മൂന്ന് തവണ, ബ്രഷ് ചെയ്യൽ മൂന്ന് തവണ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതൊക്കെ മൂന്ന് തവണ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? അള്ളാഹു തോഫീക്ക് നൽകട്ടെ. ബിസ്മയൊക്കെ മൂന്ന് വട്ടം ചൊല്ലണം. അപ്പം എല്ലാ അമലും മൂന്ന് തവണ നിർവഹിക്കുക വുളൂഇൻ്റെ അടിയിലേ, വുളൂഇലേ. അതാണ് 13-ാമത്തെ സുന്നത്ത്. ഇനി 14-ാമത്തെ സുന്നത്തുമായി യത്തുറുക്ക, ഒഴിവാക്കലും സുന്നത്താണ്. എന്ത്? അൽ ഇസ്തിആനത്ത, സഹായം തേടുക. ഒന്നുണ്ടാക്കുമ്പോൾ മറ്റൊരാളോട് വെള്ളം ഒഴിച്ചു തരാൻ പറ, വെള്ളം കയ്യിൽ തടവി തരാൻ പറ, ഒന്നുണ്ടാക്കുമ്പോൾ കയ്യിൽ വെള്ളം ഉണ്ടാക്കി തരാൻ പറ, പാർന്നു തരാൻ പറ, ഇതൊക്കെ ഒഴിവാക്കണം. നമ്മൾ സ്വന്തമായി ചെയ്യുക, ഒരു ഇബാദത്തല്ലേ. അപ്പം സഹായം തേടൽ ഉപേക്ഷിക്കുക. ഇസ്തിആനത്ത് പറഞ്ഞ ആ ഫിഇലിൽ, ആ വാക്കിലേ സീനും താവും വന്നില്ലേ, അപ്പം തേടുക എന്നൊരു മയനാട് ഉണ്ടാവും. അപ്പം ഇസ്തിആനത്ത്, സഹായം തേടൽ ഒഴിവാക്കുക, അതാണ് 14-ാമത്തെ സുന്നത്ത്. ഇനി 15-ാമത്തെ സുന്നത്ത്, വൻ നഖ്ല, കുടയലും ഒഴിവാക്കുക. ഓതുണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം കയ്യുമുണ്ടാവും, മുഖത്തുണ്ടാവും, കാലുമുണ്ടാവും, അതിങ്ങനെ കൊടയ, വെള്ളം ഒഴിവാക്കുക. അപ്പം അതൊക്കെ കറാഹത്താണ്. ഇനിയിപ്പോൾ എനിക്ക് പനിയോ അല്ലെങ്കിൽ എന്തുണ്ട് തണുപ്പാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, കുടഞ്ഞോ കേട്ടോ. തൻസീഫ, തോർത്തലും കറാഹത്താണ്. അപ്പം തോർത്തൽ ഉപേക്ഷിക്കൽ സുന്നത്താണ്. പിന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് തവണ നിർവഹിക്കണമെന്ന്, മൂന്ന് വട്ടത്തിനേക്കാട്ടിലും കുറയലും കറാഹത്താണ് രണ്ടുവട്ടം ഒരുവട്ടം. മൂന്ന് വട്ടത്തിനേക്കാട്ടിലും കൂട്ടൽ നാലുവട്ടം ഉണ്ടാക്കുക, ഇതും കറാഹത്താണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇനി 17-ാമത്തെ സുന്നത്ത്, വായി യദുഅവ, അവൻ ദുആ ചെയ്യുക, ബിദ്ദഅവാത്തി, ദുആകൾ കൊണ്ട്. അൽ മുഅസൂറത്തി, ഹദീസിൽ വന്നതായ, മുഅസൂറത്ത് പറഞ്ഞാൽ ഹദീസിൽ വന്നതായ, മനസ്സിലായല്ലോ, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ, ഹദീസിൽ വന്നതായ ദുആകളൊക്കെ അല്ലേ. ഒന്നുണ്ടാക്കുമ്പോളേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നുള്ള ദിക്കറാണല്ലോ അവയവങ്ങൾ തടവുമ്പോഴും കഴുകുമ്പോഴൊക്കെ ചൊല്ലേണ്ടത്. അതൊക്കെ ചൊല്ല, ഉണ്ടാണ്ട നിൽക്കണ്ട, ഒതുണ്ടാക്കുമ്പോൾ ദിക്കറുകളൊക്കെ ചൊല്ലട്ടെ. ഇനി അടുത്തത് 18-ാമത്തെ സുന്നത്ത്, വയസ്തസിഹിബ, സഹവസിക്കലും സഹവസിപ്പിക്കലും സുന്നത്താണ് കേട്ടോ. അന്നിയത്ത, അനിയത്തിനെ, ഫി ജമീഇൽ വുളൂഇ, വുളൂഇൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും എപ്പോഴും എന്താക്കണം, ഈ കഴുകണതൊക്കെ ഒതുണ്ടാക്കണത് വേണ്ടിയിട്ടാണ്.
മനസ്സിൽ നെയ്യത്വമാണ്. അല്ലാതെ കഴിയുമ്പത്തെ ചളി പോകാനല്ല ഇപ്പം കഴുകണത്. പിന്നെ ഇതൊക്കെ ചെയ്യണത് എന്താണ്? നിയ്യത്ത് കൊണ്ടാണ്, വുളൂഇന് വേണ്ടിയാണെന്ന്. വുളൂഇന്റെ മുഴുവനിലും നിയ്യത്ത് വെക്കൽ, നിയ്യത്തുണ്ടാവൽ സുന്നത്താണ്. തുടക്കത്തിൽ നവയത്തു സുനനൽ വുളൂഇ എന്ന് പറഞ്ഞില്ലേ, ആ നിയ്യത്ത് എപ്പോഴുണ്ടായിക്കോട്ടെ. മുഖം ഇങ്ങനെ കുറേ വട്ടം കഴുകുക, എന്തിനാ കഴുകണത്? ചൂടല്ലേ, അതൊന്ന് പോകാൻ വേണ്ടി കഴുകുക. മുഖം ഇങ്ങനെ കഴുകുക, എന്തിനാ കഴുകണത്? വയർപ്പല്ലേ, അത് പോകാൻ വേണ്ടി. അങ്ങനെ പറ്റൂല. ഈ കഴുകണതൊക്കെ ഇപ്പോൾ ഉളുവിൽ പെട്ടതാണ്, ഒരു ഇബാദത്താണ്. നിസ്കരിക്കാൻ പോവുകയാണ്, ഖുർആൻ ഓതാൻ പോവുകയാണ്, എനിക്ക് ഉളുണ്ടാക്കാൻ പോവുകയാണ്, ഉളുണ്ടാക്കുകയാണ് ഞാൻ. അപ്പം ആ ഒരു നിയ്യത്ത് നമുക്ക് വേണം. 18 സുന്നത്തായില്ലേ. ഇനി 19, വ യജ്മഅ, അവൻ എന്താക്കണം? യോജിപ്പിക്കണം, ഒരുമിച്ച് കൂട്ടണം. ഫിൻ നിയ്യത്ത്, നിയ്യത്തിൽ, ബൈനൽ ഖൽബി വൽ ലിസാനി, നാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ. നിയ്യത്തിനെ അവന് യോജിച്ച് ഉച്ചരിക്കുകയും സുന്നത്തു തന്നെയാണ്. എന്തിനാ വെച്ചാൽ, നാവോണ്ട് പറയുമ്പോൾ ഹൃദയത്തിനൊന്നും കൂടി ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ പിന്നെന്താ അടുത്തത്? വയ്യബ്ദ, ആ അവനെന്താക്കണം? തുടങ്ങണം. ഫിൽ വജിഹി, മുഖം കഴുകുമ്പോൾ, ബി അലാഹു, മുഗൾ ഭാഗത്തുനിന്ന് തുടങ്ങണം. അപ്പൊ മുഖം കഴുകുമ്പോൾ എന്താക്കുക? മുഖത്തിൻ്റെ മുഗൾ ഭാഗത്തും തുടങ്ങുക. വയ്യബ്ദ, ആ തുടങ്ങലും സുന്നത്താണ്. ഫിൽ വജിഹി, മുഖം കഴുകുന്നതിൽ, ബി അലാഹു, മുഖത്തിൻ്റെ അല മുഗൾ ഭാഗം കൊണ്ട് തുടങ്ങണം. വഫിർ റഅ്സി, തലയിൽ അവൻ തുടങ്ങണം. ബി മുഖദ്ദിമിഹി, അതിൻ്റെ മുഗൾ ഭാഗം കൊണ്ട്. 21 സുന്നത്ത്. ഇനി 22, വഫിൽ യദി, കയ്യിലും അവൻ ആരംഭിക്കണം. വരിജിലി, കാല് കഴുകുമ്പോഴൊക്കെ അവൻ ആരംഭിക്കേണ്ടത്. ബി അത്തറാഫി, തെല്ലുകൾ കൊണ്ടാണ്. അൽ അസാബിഇ, വിരലിൻ്റെ. അപ്പോൾ ഒതുണ്ടാക്കുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ കയ്യ് നനക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കയ്യ് നനക്കാതെ ഒതുണ്ടാക്കുമ്പോൾ കയ്യിൻ്റെ, കാലിൻ്റെ, വിരലുകൾ കൊണ്ടാണ് ആരംഭിക്കേണ്ടത്. ഇനി കയ്യിൻ്റെയും കാലിൻ്റെയൊക്കെ, കയ്യിൻ്റെ മുട്ടുകൊണ്ടാണ് ആരംഭിക്കേണ്ടതെന്ന് നാളത്തെ മസാലി പറയും. വ്യത്യാസം മനസ്സിലാക്കണം. കാല് കഴുകുമ്പോഴും കാലിൻ്റെ വിരലിൽ നിന്നാണ് ഫസ്റ്റ് വെള്ളം പാരേണ്ടതെന്ന് ഇപ്പോൾ പഠിച്ചത്. നാളെ പഠിക്കുമെന്ന് വെച്ചാൽ അത് കാല് കഴുകുമ്പോൾ ഞെരിയാണിൻ്റെ അവിടെ നിന്നാണ് കഴുകുക. വ്യത്യാസം എന്താ? രണ്ട് സുന്നത്തിൻ്റെ വ്യത്യാസം നാളെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഇന്ന് 10 സുന്നത്ത് പഠിച്ചു. മൊത്തം 22 സുന്നത്തു പഠിച്ചു നമ്മൾ, അൽഹംദുലില്ല. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, വസ്വാസ് വളരെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ 3 വട്ടം കഴിയുമോ, 2 വട്ടം കഴിയുമോ, നനഞ്ഞിക്കണോ, നനഞ്ഞിട്ടില്ലേ, ഇതുമായി ബന്ധപ്പെട്ടൊരു പരീക്ഷണമാണ് വസ്വാസ്. വലഹാൻ എന്ന് പറഞ്ഞൊരു പിശാജ് വന്ന് വസ്വാസ് ഉണ്ടാക്കുമെന്ന് ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. ബിദായത്തുൽ ഹിദായ എന്ന ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന് കിതാബുണ്ട്. അവർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് നിസ്കാരത്തിന് മുമ്പുള്ള വുളൂഇൽ പിശാജ് വസുവാസ് ഉണ്ടാക്കും. 3 വട്ടം കഴുകിയോ, 2 വട്ടം കഴുകിയോ, ഞാൻ കഴുകിയോ ഇല്ലേ, തല തടവിയോ ഇല്ലേ. തല നടവിയിട്ട് തലമുന്ന് വള്ളം ഇങ്ങനെ ഒറ്റനുണ്ടാവും. തല തടവിയാൽ മതി, എന്നാലും വള്ളം തലമുന്ന് ഒറ്റനുണ്ടാവും. അമ്മാരി കഴുകൽ കഴുകിയാലും പിന്നെയും സംശയമാണ്, കഴുകിക്കൂടെ ഞാൻ, കഴുകിക്കൂടെ ഞാൻ. അപ്പം അങ്ങനെയൊക്കെ സംശയം വന്ന ഒരു പരീക്ഷണമാണ് അതൊക്കെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ പിശാജിൻ്റെ ഈ വസുവാസ് എന്ന ഷെറിനെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. പിന്നെ തല തടവുമ്പോൾ മുഗൾ ഭാഗം എന്ന് പറഞ്ഞില്ലേ, തടവലാട്ടോ, തലൻ്റെ അവിടെ കഴുകല്ലല്ലോ, തല തടവലാണ് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ജാതി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മുത്തഅല്ലിമീങ്ങൾ ചോദ്യം എഴുതുക. 14 സുബക്ക് പൂർത്തിയാകുകയാണ്. 46 ചോദ്യം, വുളൂഇന്റെ 22 സുന്നത്തുകൾ എഴുതുക. ഇന്നലെ 12 എഴുതിയല്ലോ, ഇന്ന് 13. 3 തവണ നിർവഹിക്കുക കേട്ടോ. കഴുകുകയാണെങ്കിലും തടവാണെങ്കിലും ഉരച്ചു കഴുകുകയാണെങ്കിലും തിക്കാകറ്റിയാണെങ്കിലും മിസ്വാക്കാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാൻ ഒക്കെ 3 തവണ നിർവഹിക്കുക. 14 സുന്നത്ത്, വുളൂഇൽ സഹായം തേടൽ ഉപേക്ഷിക്കുക. ഇനി വല്ല രോഗം മറ്റൊക്കെ ആണെങ്കിൽ മറ്റാൾ കയ്യുമ്പിൽ കാലുമൊക്കെ വെള്ളം പറഞ്ഞു തന്നോട്ടെ, രോഗം ഇല്ലെങ്കിലപ്പൊ പറഞ്ഞത്. അതുപോലെ തന്നെ 15 സുന്നത്താണ് കുടയൽ ഒഴിവാക്കുക. 16 സുന്നത്താണ് തോർത്തല് ഒഴിവാക്കുക. ഉളുണ്ടാക്കിയ വെള്ളം അവിടെ ഉണ്ടായിക്കോട്ടെ, അത് വറ്റിപ്പോയിക്കോളും. കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൊറുത്തേടാണ് ഇത് പറ്റിയിട്ടില്ലെങ്കിൽ. അപ്പൊ തോർത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോർത്തിയൊന്നും തോർത്താൻ പ്രത്യേകമായൊരു ടോവോല് തന്നെ വിധങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഹദീസിലൊക്കെ കാണാൻ പറ്റും.
അപ്പോൾ അവിടുന്നൊക്കെ നമ്മൾ നമ്മളെ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് തണുപ്പുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ ജായിസ് ആണെന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 17-ാമത്തെ സുന്നത്ത് ഹദീസിൽ വന്ന ദുആ നിർവഹിക്കുക. മിണ്ടാണ്ട് എങ്ങനെ ഒന്നുണ്ടാക്കുകയല്ല, മന്ത്രിച്ചോണം അഷഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ദിക്റൊക്കെ ചൊല്ലന്നെ. അതുപോലെ തന്നെ 18-ാമത്തെ സുന്നത്താണ് വുളു മുഴുവോന് നിയ്യത്തുമാണ്. 19-ാമത്തെ സുന്നത്താണ് നാവിൻ്റെയും ഹൃദയത്തിൻ്റെയും ഇടയിൽ നിയ്യത്ത് യോജിക്കുക. പറഞ്ഞാൽ നിയ്യത്ത് അവിടെ ഉണ്ടായിക്കോട്ടെ, നാവിൻ്റെയും അതുപോലെ തന്നെ മനസ്സിൻ്റെയൊക്കെ ഇടയിൽ നെയ്യത്ത് ഉച്ചരിക്കുമ്പോൾ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അതെന്തിനു വെച്ചാൽ വിശ്വാസം ഇല്ലാതിരിക്കാനാണ്, പറയുമ്പോൾ ഒന്നുകൂടെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 20-ാമത്തെ സുന്നത്ത് എന്താണ്, മുഖം കഴുകുമ്പോൾ മുഗൾ ഭാഗത്തു നിന്ന് തുടങ്ങുക. നെറ്റിൻ്റെ ആ ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് മുഖം തുടങ്ങേണ്ടത്. പിന്നെ 21-ാമത്തെ സുന്നത്ത് തല തടവുമ്പോഴും ആ നെറ്റിൻ്റെ ആ മുടി മുളക്കണ ഭാഗത്തു നിന്ന് ആരംഭിക്കുക. തല മുഴുവൻ തടവുമ്പോഴാണ് ഈ പറഞ്ഞത്. തല അല്പം തടവുകയാണെങ്കിൽ നെറും തലയാണെന്ന് ഇന്നലെ തടവേണ്ടതെന്ന് ഇന്നലെ പഠിച്ചിട്ടുണ്ട്. 22-ാമത്തെ സുന്നത്ത് കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകൾ കഴുകുമ്പോൾ വിരലുകൾ കൊണ്ട് ആരംഭിക്കുക. ഇങ്ങനെ 22 സുന്നത്ത് നമ്മൾ പഠിച്ചു. ഇനി 47-ാമത്തെ സുന്നത്ത് എത്ര തവണ നിർവഹിക്കണം. ഉത്തരം 3 തവണയാണ്. 47-ാമത്തെ സുന്നത്തല്ല, 47-ാമത്തെ ചോദ്യമുണ്ട്, എത്ര തവണ നിർവഹിക്കണം. 3 തവണ. അപ്പോൾ ഒന്നുണ്ടാക്കുമ്പോൾ 3 തവണയിൽ കൂടലും കറാഹത്താണ്, 4 വട്ടാക്കൽ കറാഹത്താണ്. 3 വട്ടത്തേക്കാൾ കുറയ 2 വട്ടാക്കലും കറാഹത്താണ്, കൂട്ടലും കുറക്കലും കറാഹത്താണ്. 3 വട്ടം തന്നെയൊക്കെ നിർവഹിക്കുക, തടവലും കഴുകലും വരുതലും പല്ലിയേക്കലും വിസ്മയൊക്കെ 3 തവണ. 48-ാമത്തെ ചോദ്യം, വസുവാസം ഉണ്ടാക്കുന്ന പിശാചിൻ്റെ പേരെന്താണ്. ഉത്തരം വലഹാൻ. ഓനൊന്ന് കണ്ടിക്കുകയാണെങ്കിൽ ഒരു അടി കൊടുക്കായിരുന്നു അല്ലേ. ദുആർക്കിയും ദുആർക്കിയും 48 ചോദ്യമായി. ദുആ വസിയത്തോടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.